അപ്പോൾ സ്നേക് മാനിയാക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ചെമ്പുക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിൽ അടുക്കളത്തോട്ടത്തിലൊരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലയിലൊരു വലിയൊരു മൂർക്കൻ പാമ്പ് കുടുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാനവിടെ എത്തി ആ മൂർക്കൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് തന്നെ വിളിതാ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. പാമ്പ് കൃത്തനത്തിൽ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വലയിൽ കുടുങ്ങിയിട്ടുള്ള പാമ്പുകളെ രക്ഷാപ്രവർത്തനം ചെയ്യുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു ജീവിയായാലും വന്യജീവിയെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാമ്പുകളായിക്കോട്ടെ, പാമ്പുകളും വന്യജീവിയിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഏതൊരു ജീവിയായിക്കോട്ടെ, അവയോടടുത്ത് ചെല്ലും തോറും അവയ്ക്ക് കൂടുതൽ സ്ട്രെസ്സ് കൂടുകയും അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി നിൽക്കുകയും നമ്മളെ ആക്രമിക്കാനായിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ വലയിൽ കുടുങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിൽ അവയ്ക്കറിയില്ല നമ്മൾ രക്ഷപ്പെടുത്താനാണ് ചെല്ലുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവ നമ്മളെ കടിക്കാനുള്ള, പ്രത്യേകിച്ച് വലയെ കുടുങ്ങിയിട്ട് അവ വളരെ വേദനാജനകമായിട്ടും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് കടിക്കുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം വലയിൽ കുടുങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മുമ്പും ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. റെസ്ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയും, അതായത് പാമ്പുകൾക്ക് നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതിൽ ഏറ്റവും പീക്ക് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ കടിക്കാൻ ശ്രമിക്കുക, കടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവയുടെ വായ സേഫാക്കുക എന്നുള്ളതാണ്, അതാണ് ഈ റെസ്ട്രെയിനിങ് മെത്തേഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ വായ്ഭാഗം നമ്മൾ ചെറിയൊരു പി വി സി പൈപ്പ് വെച്ച്, അത് റെസ്ട്രെയിനിങ് ട്യൂബ് നിലവിൽ അവൈലബിൾ ആണ്, ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരം പി വി സി പൈപ്പുകളാണ്. അപ്പോൾ ഇത്തരം പി വി സി പൈപ്പുകൾ നമ്മൾ ആ പാമ്പിൻ്റെ തലഭാഗം ആ പി വി സി പൈപ്പിനകത്തേക്ക് കടത്തിയിട്ട് നമ്മൾ പതിയെ വല കട്ട് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇത്തരം രക്ഷാപ്രവർത്തന രീതികൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രധാന രണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ രക്ഷാപ്രവർത്തനം നടത്തുന്നയാൾക്ക് ഒരു സേഫ്റ്റി, അദ്ദേഹത്തിൻ്റെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുക. പിന്നെ അതുമാത്രമല്ല, ആ പാമ്പിനെ കുറച്ചും കൂടി സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നോർമലി കഴുത്തിലൊക്കെ പിടിച്ച് നമ്മൾ വല കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്രയും സമയം, ആ വല കട്ട് ചെയ്ത് വരുന്ന സമയം വരെ ആ പാമ്പിനെ കഴുത്തിൽ ഇറുകി പിടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും റെസ്ക്യൂവർക്കും അതുപോലെ തന്നെ ആ പാമ്പിന് ശ്വാസം മുട്ട അല്ലെങ്കിൽ എന്താ പറയുക, ചോക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാമ്പിന് അപകടം ഉണ്ടാവും. അപ്പോൾ ആ പാമ്പിന് അത്രയും അപകടം ഉണ്ടാകും, പാമ്പ് അത്യാവശ്യം ഒന്ന് അഗ്രസീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം ആ റെസ്ക്യൂവർക്ക് കടി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പാമ്പുകളുടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പാമ്പുകളെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യുന്നത് ദയവചെയ്ത് പൊതുജനങ്ങളാരും അനുകരിക്കരുത്. ഇത് വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ളവർ മാത്രമേ ഇത്തരത്തിൽ ചെയ്യുവാനായിട്ടുള്ള അനുമതിയുള്ളൂ. വനംവകുപ്പ് നിലവിൽ ഇതിനു വേണ്ടി ഒരു പരിശീലനം നടത്തുന്നുണ്ട്. അപ്പോൾ ആ പരിശീലനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമായതിനു ശേഷമാണ് ഇത്തരം എന്താ പറയുക, പാമ്പുകളുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇത്തരം ആളുകൾ ഏർപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത്തരം വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ സാധാരണ പൊതുജനങ്ങൾ ഇത് പരിശീലനം നേടാത്തവർ ദയവ് ചെയ്ത് അനുകരിക്കരുത്, കാരണം വെച്ചാൽ അത് വളരെ അപകടം നിറഞ്ഞൊരു ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം അത്യാവശ്യം പ്രയാസമേറിയതായിരുന്നു, കാരണം അതിൻ്റെ തല തുടങ്ങി ഏതാണ്ട് ശരീരത്തിൻ്റെ പകുതി ഭാഗത്തോളം അവിടെ ഇവിടെയായിട്ട് വല കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടേണ്ടിയൊക്കെ വന്നു വല കട്ട് ചെയ്ത്. അതിനിടയ്ക്ക് മഴയുടെ ഒരു തുടക്കം കണ്ടിരുന്നു. അപ്പോൾ ഇതിലൊരു ഈയൊരു റെസ്ക്യൂവിൻ്റെ സമയത്തുണ്ടായ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സംഭവം ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ ഞാൻ അടുത്തുള്ള ഈ വീഡിയോ എടുക്കുന്ന ആളുകൾ കൊടുത്തിരുന്നു. പക്ഷേ ആ ക്യാമറ തൊട്ടടുത്ത്, ആ മഴ പെയ്യുന്ന തൊട്ടടുത്ത് തന്നെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഓണാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനിടയ്ക്ക് മഴയും പെയ്തു. അപ്പോൾ നമ്മൾ ഈ റെസ്ക്യൂവിനിടയിൽ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ കാര്യം ഞാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ആളും മറന്നുപോയി. അപ്പോൾ ക്യാമറ അവിടെ ഇരുന്ന് മഴ കൊള്ളുകയാണ്. നമ്മളത് ഈ റെസ്ക്യൂ ചെയ്തതിന് ശേഷമാണ് ഈ ക്യാമറ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ക്യാമറ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ ആ പാമ്പിനെ ബാഗിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ വല ശരീരത്തിൽ കുടുങ്ങിയതിൻ്റെ ചെറിയ മുറിവുകളും പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും
നമ്മളത് കാര്യമായിട്ട് നമ്മളതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ ഏതൊരു വൈൽഡ് ലൈഫ് ആയാലും അവയുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവൊക്കെ സ്വയം ഹീൽ ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എത്രയും പെട്ടെന്ന് ബാഗിലാക്കി അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ എത്രയും പെട്ടെന്ന് തന്നെ തുറന്ന് വിടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഔട്ട്.